ചേച്ചി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമ്മതിച്ചു കൊടുക്കരുത്. അമ്മ ചേച്ചി ഒഴിവൊന്നും പറയണ്ട, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളും ഞങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോ. നിന്റെ തിരക്കുകളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കണം ചേച്ചി. മാഷ് പിടിക്കരുത് മോളെ, അമ്മയും മുത്തച്ഛനും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്തേച്ചി പ്രശ്നം? പ്രശ്നം ഒരു മിനിറ്റ് ചേച്ചി. അതെ, എനിക്ക് എന്റെ ചേച്ചിയോട് ഒരു സ്വകാര്യം പറയാനുണ്ട്. ഇപ്പൊ വരാവേ. കീർത്തി, എന്തായിരിക്കും അച്ഛാ? നീ സംശയിച്ചത് നേരാ ചെയ്തു. കാവ്യമോൾക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട്. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എന്താ എല്ലാം നിന്നോട് പറയുന്ന നിന്റെ സാറ് ഇക്കാര്യം പറഞ്ഞില്ലേ? ഇല്ല. എന്താ ചേച്ചി? നീ ഇത് ഒരു പുതിയ അവകാശവാദവുമായി ഇവിടെ കയറി താമസമാക്കിയിട്ടുണ്ട്. എന്റെ അവകാശവാദം? എന്തിന്റെ പേരിലാണെങ്കിലും നീ എന്തിനെ സമ്മതിച്ചേ? അവള് പറയുന്നത് പ്രഗ്നന്റ് ആണെന്ന്. നീ പറഞ്ഞത് ശരിയാ, അമ്മയും മുത്തശ്ശനും ഇപ്പൊ അങ്ങോട്ട് വന്ന ശരിയാവില്ല. പക്ഷെ ഞാൻ എന്തായാലും നാളെ വരും. നീ സഹിക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ശരി മോളെ. അവിടെ എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? അമ്മയും മുത്തശ്ശനും അങ്ങോട്ട് ചെന്നാൽ ശരിയാവാത്ത എന്ത് പ്രശ്നമാണ് എന്റെ മോക്കുള്ളത്? എനിക്കത് അറിഞ്ഞു പറ്റൂ. അത് പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ മുടന്തിന്യായി ഒന്നും എനിക്ക് കേൾക്കണ്ട. അവളിപ്പ എന്താ നിന്നോട് പറഞ്ഞെന്ന് എനിക്ക് അറിയണം. പറ, എന്ത് വേദനയാ അവൾ അവിടെ സഹിക്കുന്നതെന്നുള്ളത് അറിയേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. എന്തോ അവൾ വിളിച്ചപ്പോഴേ അവിടെ ശബ്ദത്തിനൊരു ഇടർച്ച ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ പെട്ടെന്ന് വർക്കിന്റെ തിരക്കിലാണെന്നോ ടെൻഷനാണെന്നൊക്കെയാ പറഞ്ഞെ. ഞാനത് വിശ്വസിച്ചു. വിശ്വസിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. ഭർത്താവിന്റെ വീട്ടിൽ എല്ലാ സുഖസമൃദ്ധിയിലും രാജകീയമായി കഴിയുന്ന എന്റെ മോൾക്ക് അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവന? ആ സമൃദ്ധിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെയെന്നാ ഞാനും കരുതിയത്. സത്യമായിട്ടും ഓഫീസിലെ ടെൻഷൻ തന്നെയാ അമ്മേ. ഒരക്ഷരം ഇനി മിണ്ടി പോയകരുത്. ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുമ്പോ അതിന്റെ ആയിരം ഇരട്ടി വേദനകൾ പതിവാ. അതുപോലെ എന്തോ ഒരു തിരിച്ചടി വിധി ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? എന്താ എനിക്ക് ടെൻഷൻ ആയല്ലേ? കാവിക്കാവാം നിനക്കാവാം, പക്ഷെ സേതുലക്ഷ്മിക്ക് മാത്രം ടെൻഷൻ പാടില്ല. പാടില്ല അമ്മ വാ. വിട, കാവ്യമോക്ക് എന്താ പ്രശ്നമെന്ന് നീ എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. അതെനിക്ക് ഉറപ്പായി. പക്ഷേ ഞാൻ ചോദിക്കും അവളോട് തന്നെ, ഫോണിലൂടെ അല്ല നേരിട്ട്. അമ്മ അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക. എന്നോടൊന്ന് പറയാൻ വേണ്ട, എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. പോയി അമ്മ. അച്ഛാ അച്ഛാ, നമുക്ക് ഉടനെ ഈശ്വരമഠത്തിലേക്ക് പോണം. കാവ്യമോളെ കാണണം അച്ഛാ. ആ ഇപ്പോ അവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ ഞാനേ ഞാൻ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. അച്ഛൻ പോയി റെഡി ആക്കി. ഒന്നുമില്ല, പെട്ടെന്ന് തലയിട്ട് തോന്നിയതാ. അമ്മ വന്ന് ആശുപത്രി പോണോ മോളെ? വേണ്ട, എനിക്ക് ഈശ്വരമഠത്തിലേക്ക് പോയാ മതി. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല. നേരം സന്ധ്യയാകാറായി, ഇനി ഇന്ന് യാത്ര വേണ്ട. അച്ഛാ പോണോ? അച്ഛാ അവിടെ കാവ്യമോക്ക് എന്തോ കുഴപ്പമുണ്ട്. അതൊക്കെ നമുക്ക് നാളെ അന്വേഷിക്കാം. നേരത്തെ തീരുമാനിച്ചതുപോലെ നാളെ രാവിലെ തന്നെ നമുക്ക് ഈശ്വരമഠത്തിലേക്ക് പോവാം. അത് മതിയോ? ആ മതി, ഇനി അതിലൊരു മാറ്റവുമില്ല. നീ ഒന്ന് റെസ്റ്റ് എടുത്തേ മോളെ. അമ്മയെ കൂട്ടിയിട്ട് അകത്തേക്ക് പോ. ശരി
കണ്ണേട്ട, കണ്ണേട്ട, നീയോ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? കണ്ണേട്ടനിപ്പോ എന്നെ കാണുന്നത് തന്നെ വെറുപ്പായല്ലേ. കണ്ണേട്ടനോ? ആരുടെ കണ്ണേട്ടൻ? അങ്ങനെ വിളിക്കാനുള്ള അവകാശം ഈ ലോകത്ത് ഒരു പെണ്ണിന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും നീയല്ല. എന്നോട് ഇത്തിരി ദയ കാട്ടണം. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. കുഞ്ഞും ഒറ്റ ചവിട്ട് ഞാൻ തീർത്തോളയും. എന്നെ ചവിട്ട് കണ്ണേട്ടാ, വയറ്റ് തന്നെ ചവിട്ട്. അച്ഛന്റെ ചവിട്ടേറ്റ് മരിക്കാനാ നമ്മുടെ കുഞ്ഞിന്റെ വിധിയെങ്കിൽ ഞാൻ തടയുന്നില്ല. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ എവിടേക്കെങ്കിലും ഒന്ന് പോകുന്നുണ്ടോ? ടോർച്ചർ ചെയ്യാനല്ല ഞാൻ വന്നത്, എന്റെ സങ്കടം പറയാനാ. ഇതിന്റെ പ്രിസ്ക്രിപ്ഷന്, പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് കഴിക്കാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളായത്. ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതിന് ഞാനെന്ത് വേണം? നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഈ മെഡിസിൻസ് എനിക്ക് വാങ്ങി തരണം, പ്ലീസ്. ഇല്ലാത്ത ഗർഭത്തിന് ഞാൻ നിനക്ക് മരുന്ന് വാങ്ങി തരണം അല്ലേ? ഓക്കേ അവിടുന്ന്. ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നീതു, എന്റെയും കണ്ണന്റെയും മുന്നേ വരില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പക്ഷേ എനിക്കും ചില ആവശ്യങ്ങളില്ലേ, അതൊക്കെ ഞാൻ ആരോട് പറയും? കാവ്യയാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള്. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളോട് പറഞ്ഞാ മതി. ന്യായമാണെന്ന് തോന്നിയാൽ അവൾ അതിന് പരിഹാരം കണ്ടെത്തും. ശരി, ഞാൻ ഈ പ്രിസ്ക്രിപ്ഷൻ കാവ്യയുടെ കയ്യിൽ കൊടുത്തേക്കാം. എന്തിന്റെ കുറിപ്പടിയാ ഇത്? പ്രഗ്നൻസി ടൈമിൽ ഞാൻ കഴിക്കേണ്ട മരുന്നുകളുടെ. ഈ മെഡിസിൻസ് നിങ്ങൾ വാങ്ങി തരുമോ? താങ്ക്സ്. എന്റെ സങ്കടം കാണാതിരിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കണ്ണ, നീ എന്തിനാടാ ഇത് വാങ്ങിയത്? നിനക്ക് അവളോട് അലിവ് തോന്നി തുടങ്ങിയോ? ഞാൻ വാട്സാപ്പില് നിനക്കൊരു പ്രിസ്ക്രിപ്ഷന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷനോ? അതെ, നീതുവിന് ഏതൊരു ഡോക്ടർ എഴുതി കൊടുത്ത കള്ള പ്രിസ്ക്രിപ്ഷനാ അത്. പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന മരുന്നുകളാണെന്നും അതൊക്കെ വേണ്ട വിധം കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര തളർച്ചയാണെന്നൊക്കെയാ അവളെന്നോട് പറഞ്ഞത്. ഒക്കെ അഭിനയമാണെന്ന് നമുക്കറിയാലോ. എന്ന് കരുതി നീ എന്തിനാ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് അയച്ചത്? ഞാൻ അവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണോ? അതല്ലടാ. പിന്നെ ആ ഡോക്ടറുടെ ഫോൺ നമ്പർ മറ്റും അതിലുണ്ട്. നീ വിളിച്ച് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് അയാളെ പോയി കാണണം. എന്നിട്ട് അയാളെ പണം കൊടുത്ത് സ്വാധീനിച്ചായിരിക്കും അവൾ ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതിച്ചത്. നീതുവിന്റെ ഫോട്ടോ കാണിച്ചാ അയാൾക്ക് അവളെ ഓർമ്മ വരും. ചിലപ്പോ ഏതെങ്കിലും വിധത്തിൽ അയാളുമായി കണക്ഷനും അവൾക്ക് കാണും. നീതു പ്രഗ്നന്റ് അല്ലെന്ന് അയാള് പറഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ അവളുടെ ഭീഷണിയൊന്നും വിലപ്പോവില്ല. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഡോക്ടർ എന്തായാലും സ്ട്രെയിറ്റ് ആവില്ല, തനി ഫ്രോഡായിരിക്കും. നീതു പ്രഗ്നന്റ് ആണെന്ന് തന്നെ അയാൾ വാദിക്കും. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാ പോരാ, നീ വിചാരിച്ചാ നടക്കും. എനിക്ക് പബ്ലിക്കായി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ഈ പറയുന്നത്. ശരിയടാ, നിനക്ക് വേണ്ടി ഞാൻ അയാളെ കണ്ടെത്തി ഈ ശ്രമണത്തിലെത്തിക്കാം നാളെ തന്നെ. ബൈ. ബൈ. അപ്പോ ഇതിനു വേണ്ടിയാ നീ ഡോക്ടറുടെ കുറിപ്പടിയുടെ ഫോട്ടോ എടുത്തത് അല്ലേ? പിന്നല്ലാതെ. ഈ പ്രിസ്ക്രിപ്ഷൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് പോലും ഈ ഉദ്ദേശം വെച്ചാ? ഞാൻ അവൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നല്ലേ അച്ഛമ്മ പോലും കരുതിയത്. എന്തായാലും നിന്റെ ബുദ്ധി കൊള്ളാം. ഇത് ഫലിച്ചാൽ നാളെ തന്നെ ആ മാരണം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളും. താൻ
പേടൻ കൊച്ചുമുൻ്റെ പ്ലാൻ കൊള്ളാം. നടന്നത് തന്നെ നീ എവിടുന്ന ആ പ്രിസ്ക്രിപ്ഷൻ സംഘടിപ്പിച്ചത്? അതൊക്കെ സംഘടിപ്പിച്ച മോളെ. എന്തായാലും നീ അത് ഏട്ടൻ്റെ അടുത്ത് കൊടുത്തത് മണ്ടത്തരമായിപ്പോയി. ആ ഡോക്ടറെ കണ്ടുപിടിച്ചാൽ എല്ലാം തീർന്നില്ലേ? മനഃപൂർവ്വം തന്നെയാണ് ഞാനത് കൊടുത്തത്. സിദ്ധു പോയി കണ്ടുപിടിക്കട്ടെ അയാളെ. അയാളെ കണ്ടുപിടിച്ചാൽ എൻ്റെ പ്രഗ്നൻസി ഫേക്ക് ആണെന്നുള്ള ഇവരുടെ സംശയം കൂടും. കുറേ കാലം അങ്ങനെ പോട്ടെ. അപ്പോ നിന്റെ പ്രഗ്നൻസി ഫേക്ക് അല്ലേ? ഫേക്ക് ആണ്. എന്നാലും കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് എനിക്കിപ്പോ ശരിക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്നൊരു തോന്നല. അതുകൊണ്ട് സംസാരം പോലും അങ്ങനെ വരൂ. അതെന്തായാലും നന്നായി. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അഭിനയം കൂടുതൽ നന്നാവുമല്ലോ. അതുകൊണ്ട് ആ തോന്നല് മാറ്റണ്ട. ഒടുവിൽ തോന്നല് മൂത്ത് വയറ്റിൽ ശരിക്കും കുട്ടിയുണ്ടായെന്ന് പറയരുത്. നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ചില നേരത്തെ ഇവളുടെ വർത്തമാനം കേൾക്കുമ്പോ എന്തോ പൊരുത്തക്കേട് തോന്നുന്നുണ്ട്. ദേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഈ കളിയിൽ എന്റെ സപ്പോർട്ട് ഇതൊരു ഫേക്ക് പ്രഗ്നൻസി ആണെങ്കിൽ മാത്രം. അതല്ലാന്ന് തെളിഞ്ഞാൽ ഞാനായിരിക്കും നിന്റെ ഏറ്റവും വലിയ ശത്രു. ഈശ്വരമഠത്തിലെ ചോരയാ എന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. കുടുംബത്തെയും ഏട്ടനെയും ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. നീ എന്തിനാ മോളെ അത്രയൊക്കെ കടന്നു ചിന്തിക്കുന്നത്? നീ ഇത് പ്രഗ്നന്റൊന്നും അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവള് പ്രശ്നം ഉണ്ടാക്കോ? പ്രശ്നം ഉണ്ടാക്കിയാലോ ഒതുക്കാനൊക്കെ എനിക്കറിയാം. എന്തായാലും ഇതോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിന്റെ ഡ്രാമ തുടരട്ടെ. പാവം പിടിച്ച പെണ്ണായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് നിന്നോടുള്ള അമ്മയുടെ ദേഷ്യം മാറട്ടെ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ശരി ആൻറ്റി. പിന്നെ സിദ്ധു, രാവിലെ തന്നെ ആ ഡോക്ടറെ പോയി കാണുന്ന കാര്യം മറക്കണ്ട. ശരി ശരി, കണ്ടിട്ട് നീ വിളിക്കാം. സിദ്ധാർത്ഥൻ എന്താ അസുഖം? എന്തിനാ ഡോക്ടറെ കാണുന്നത്? അവനൊരു അസുഖവുമില്ല. ഡോക്ടറെ കാണുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഇന്നലെ നിന്നോടത് പറയാൻ മറന്നു. ചിലപ്പോ നീതുവിന്റെ ശല്യം ഇന്നത്തോടെ തീരും. കാവ്യ എങ്ങനെ കണ്ടട്ട? എന്റെ മെഡിസിൻസ് രാവിലെ തന്നെ വാങ്ങിച്ചു തരണം, മറന്നേക്കരുത്. നിന്റെ മെഡിസിൻസോ? അതെന്തിനാ എന്റെ ഭർത്താവ് വാങ്ങിത്തരുന്നത്? എന്റെ പ്രഗ്നൻസി പീരീഡിലുള്ള മെഡിസിൻസ് വാങ്ങിത്തരാന്ന് പറഞ്ഞ് കണ്ണേട്ടൻ തന്നെയാ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചോണ്ട് പോയത്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ണേട്ടനെ തള്ളി പറയാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ എന്തിനാ ഇവളുടെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയത്? ഞാൻ വാങ്ങിയതല്ല, ഇവൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഇങ്ങനെ കള്ളം പറയില്ലേ കണ്ണേട്ട. മരുന്ന് വാങ്ങാൻ കാവ്യോട് പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞപ്പോ കണ്ണേട്ടൻ തന്നെയല്ലേ എന്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയത്? നേരാണ് ഇവള് പറഞ്ഞത്. അത് പിന്നെ ഇവള് പറഞ്ഞതുപോലെ മരുന്ന് വാങ്ങിത്തരാമെന്നും പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയോ ഇല്ലയോ? വാങ്ങി. നിങ്ങൾ ഇവളുടെ ശുശ്രൂഷ ഏറ്റെടുത്തു എന്നല്ലേ അതിനർത്ഥം? അല്ല, ഇവൾക്ക് പ്രഗ്നൻസി ഒന്നും ഇല്ലെന്ന് നമുക്കറിയാലോ. എന്നിട്ടും എന്തിനു നിങ്ങൾ ഇവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു? അതാ എനിക്കറിയേണ്ടത്. ഞാൻ ഇവൾക്ക് മരുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെന്തിനാ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയത് എന്ന് ചോദിച്ചാ? പറ. അത് ഞാൻ പിന്നെ പറയാം കാവ്യ. പറഞ്ഞ പോരാ, എനിക്കിപ്പൊ തന്നെ അതിനുള്ള കാരണം അറിഞ്ഞേ പറ്റൂ. മരുന്ന് വാങ്ങിക്കൊടുക്കാൻ മാത്രം ആക്കണ്ട, ഗൈനക്കോളജിസ്റ്റിനെ കാണാനും ഇവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും ഒക്കെ കൂടെ ചെല്ല്. കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് ചെന്ന് ചാടുവാകും ഫലം. കഷ്ടകാലം പിടിച്ചവൻ തലമൊട്ടയടിച്ചപ്പോ കല്ലുമഴ എന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. ഈ സമയത്ത് ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി എന്റെ കാര്യം മറന്നു പോരുത്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിന് കേടാ. കുഞ്ഞു ഇത്രയൊക്കെ ആക്കി വെച്ചപ്പോ സമാധാനായല്ലോ. ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടെ? ഞാൻ പൊയ്ക്കോളാം കണ്ണേട്ടാ. പറ പ്ലീസ്. ഞാൻ എല്ലാം പറയാം. അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് എന്നെ ഈ മുറി കണ്ട വഴക്ക് പറയും. പറയട്ടെ, ഇവിടെ കേറരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? എനിക്ക് അങ്ങോട്ട് വരാവോ മക്കളെ? ഞാൻ വാഷ്റൂമിൽ പോയി വിളിച്ചോളാം. ഇവിടെ എന്നെ നിങ്ങൾ ബാത്റൂമിൽ ഒളിപ്പിച്ചതാണെന്ന് അച്ഛമ്മ അറിയും. മോളെ. എന്താ അച്ഛമ്മ? വാ പറയാം. ഓ, എനിക്ക് വല്ലാത്ത ക്ഷീണം. ഞാൻ ഇനി കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ രാവിലെ വെറുതെ സേതുലക്ഷ്മി ഒന്ന് വിളിച്ചിരുന്നു. എന്നിട്ട്? വിളിച്ചത് നന്നായി. അവരെല്ലാം കൂടി ഇന്ന് ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇന്ന് വരണ്ടെന്നും ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്നും ഇന്നലെ പറഞ്ഞതാണല്ലോ. നിന്റെ വർത്തമാനത്തിൽ എന്തോ പന്തികേട് തോന്നി. അവരിന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതാ. നിന്റെ വർത്തമാനത്തിൽ എന്തോ പന്തികേട് തോന്നി. അവരിന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചതാ. ആ മൂധേവി നീതു കൂടെ ഉണ്ടല്ലോ. അവളെ കാണണ്ടെന്ന് കരുതി ഞാൻ വരണ്ടെന്ന് അവരോട് പറഞ്ഞു. നീതുവിന്റെ കാര്യം വല്ലതും അച്ഛമ്മ അമ്മയോട് പറഞ്ഞു? ഇല്ല മോളെ, ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് പരിഹരിച്ചിട്ട് വരുന്നതാ ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യം എന്നും പറഞ്ഞു. പ്രശ്നമുണ്ടെന്ന് ആന്റിയോട് പറയണ്ടായിരുന്നു അച്ഛമ്മ? സുഖമില്ലാത്ത ആളല്ലേ. അത്രയെങ്കിലും പറയാതെ പറ്റുമോ? പിന്നെ സേതുവും ഞാനും ഒക്കെ അസുഖക്കാരാണെന്ന് നീ ഇപ്പോഴല്ല ഓർക്കേണ്ടത്. ആ കീതുവിന് സ്വാതന്ത്ര്യം കൊടുത്ത് ഇവിടെ കയറി ഇറങ്ങാൻ അനുവദിച്ചപ്പോ ആലോചിക്കണമായിരുന്നു. കീതു അല്ല ഞാൻ, ഈശ്വരമഠത്തെ ബാധിച്ച കേതു. എത്രത്തോളം സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് നിങ്ങളിപ്പോ അറിയാൻ പോവുക. ഇവളെങ്ങനെ ഈ ബാത്റൂമിൽ വന്നു? നിനക്കെന്താ ഇവിടെ കാര്യം? ഈ റൂമിൽ കയറുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാനെങ്ങനെ ഇവിടെ വന്നെന്ന് കണ്ണേട്ടം പറയും. പറയടാ, നീ വിളിച്ചിട്ടാണോ ഇവള് വന്നത്? അച്ഛമ്മേ, അത് ഉത്തരം ഞാൻ പറഞ്ഞാലും പോരെ അച്ഛമ്മേ. പോരെ നീതു. ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ ഉണ്ടുറങ്ങി മാത്രം കഴിയുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ട അച്ഛമ്മേ രാവിലെ തന്നെ ഇവൾ ഇവിടെ വന്നത്. ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതെ ഉണ്ടുറങ്ങി മാത്രം കഴിയുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ട അച്ഛമ്മേ രാവിലെ തന്നെ ഇവൾ ഇവിടെ വന്നത്. അതിഥികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ശീലം ഈശ്വരമഠത്തിന് ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും കൂട്ടാക്കാതെ ഇവളെ മുറി മുഴുവൻ വൃത്തിയാക്കി ബാത്റൂം ക്ലീൻ ചെയ്യാൻ കയറിയതാ. ഓ, ഈ മുറിയൊന്നും വൃത്തിയായിട്ടില്ല. ഇവിടെ മുഴുവൻ പൊടിയാ. ആ, ശീലമില്ലാത്തതല്ലേ, ചെയ്ത് ചെയ്ത് പഠിച്ചോളൂ അച്ഛമ്മ. അച്ഛമ്മ ഇങ്ങനെ കുറ്റവും കുറവും മാത്രം നോക്കരുത്.
ഗർഭിണിയായിട്ടും ക്ഷീണം പകവയ്ക്കാതെ നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സ് അച്ഛമ്മ കാണണം അല്ലേ കാവ്യ? ഇത്രയും വലിയ മനസ്സുള്ള ഈ പാവം കുട്ടിയെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അച്ഛമ്മയോട് പൊറുക്കണം കേട്ടോ നിതുമോളെ. അതൊന്നും സാരമില്ല അച്ഛമ്മേ, ഇപ്പോഴെങ്കിലും എല്ലാവരും എന്റെ മനസ്സ് കണ്ടല്ലോ. എങ്കിൽ വേഗം എന്റെ ഒപ്പം വാ, താഴെ ഒരുപാട് ജോലിയുണ്ട്. ജോലി ചെയ്ത് സഹായിക്കാനുള്ള നിന്റെ മനസ്സ് എനിക്കിപ്പോ അറിയാം. ഇഷ്ടം പോലെ ജോലി തരാം, ഒക്കെ ചെയ്ത് പഠിക്കാം. ആദ്യം ഈ വീട് മുഴുവൻ അടിച്ചു വരണം. വാ വേഗം വാ. ചെല്ല്, നിനക്കെന്ന് കോളാ. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്ത അച്ഛമ്മയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ഇതിലും നല്ലൊരു അവസരം നിനക്ക് കിട്ടില്ല. വേഗം ചെല്ല്, അല്ലെങ്കിൽ ഇനി വിളിക്കുന്നത് ദേഷ്യപ്പെട്ടാവും. എനിക്കിട്ട് വേല വെച്ചൂന്ന് കരുതണ്ട നീ. ഈ അവസരം ഞാൻ മുതലെടുക്കും. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടാണോ നീതുവിന്റെ വരവെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.